അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ പ്രസിഡന്റ് ആയി തീരുകയും തുടർച്ചയായി രണ്ടു വട്ടം ഭരണമേറ്റെടുക്കുകയും ചെയ്യപ്പെട്ട വ്യക്തിയാണ് ബറാക് ഹുസൈൻ ഒബാമ. ബറാക് ഹുസൈൻ ഒബാമ അമേരിക്കൻ ഐക്യനാടുകളുടെ 44-ാമത് പ്രസിഡന്റ് ആയിരുന്നു. തുടർച്ചയായി 2 തവണ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപേ ഇല്ലോനിയോ സംസ്ഥാനത്തിനുള്ള അമേരിക്കൻ സെനറ്റ് അംഗമായിരുന്നു. US സെനറ്റിന്റെ ചരിത്ര രേഖകൾ പ്രകാരം ആഫ്രിക്കൻ അമേരിക്കൻ വിഭാഗത്തിൽ നിന്നും സെനറ്റിലെത്തുന്ന 5-ാമത്തെയാളാണ് ഇദ്ദേഹം. 2009 ജനുവരി 20 സ്ഥാനമേറ്റതോടെ അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ പ്രസിഡന്റായി തീർന്നു. 2009 ജനുവരി 20 ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത്. 2012 നവംബർ 6 നടന്ന തിരഞ്ഞെടുപ്പിലും വിജയിച്ച് തുടർച്ചയായി 2 തവണയും അദ്ദേഹം അധികാരമേറ്റു. 2009 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഒബാമയ്ക്കാണ് ലഭിച്ചത്. 2012 നവംബർ 6 നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 13 ദിവസം മുന്നേ തന്നെ ഒബാമ തന്റെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് അധികാരത്തിലിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വോട്ട് ചെയ്യുന്നത്. 1996 ഒബാമ ഇല്ലിനോയി സംസ്ഥാന സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 4 വർഷത്തിന് ശേഷം US പ്രതിനിധി സഭയിലേക്ക് മത്സരിച്ചു, എങ്കിലും പരാജയപ്പെടുകയുണ്ടായി. പക്ഷേ അദ്ദേഹം എതിരാളികളില്ലാതെയാണ് 2002 ഈലേ സംസ്ഥാന സെനറ്റിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. 2002 തന്നെ ഇദ്ദേഹം ഇറാഖ് യുദ്ധത്തെ എതിർത്തിരുന്നു. 2004 തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ നൽകിയ പ്രസംഗമാണ് ഇദ്ദേഹത്തെ രാജ്യവ്യാപകമായി പ്രസിദ്ധനാക്കിയത്. ആ തിരഞ്ഞെടുപ്പിലാകട്ടെ മുഴുവൻ വോട്ടിന്റെ 70% നേടി തന്റെ എതിരാളിയെ ഇദ്ദേഹം അട്ടിമറിച്ചു. 2007 ഫെബ്രുവരി 10 ഇല്ലോനിയയിലെ സ്പ്രിംഗ്ഫീൽഡിൽ വെച്ച് 2008 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള തന്റെ സ്ഥാനാർത്ഥിത്വം ഒബാമ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടി പ്രൈമറിയിൽ ഹില്ലരി ക്ലിന്റനെ പരാജയപ്പെടുത്തി പാർട്ടി സ്ഥാനാർത്ഥിയായി. 2008 നവംബർ 4 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക് പാർട്ടിയിൽ ജോൺ മെക്കനെ പരാജയപ്പെടുത്തി US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2012 നവംബർ 6 നടന്ന തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മിറ്റ് റോമിനെ പരാജയപ്പെടുത്തി തുടർച്ചയായി 2 തവണയും അദ്ദേഹം അധികാരത്തിലെത്തി. 303 ഇലക്ട്രിക്കൽ വോട്ടുകളാണ് ഒബാമ നേടിയത്. റോമിനിയയ്ക്ക് 206 ഇലക്ട്രിക്കൽ വോട്ടുകളും ലഭിച്ചു. ഇലക്ട്രൽ കോളേജിലെ 270 അംഗങ്ങളുടെ പിന്തുണയായിരുന്നു ജയത്തിന് ആവശ്യമായിരുന്നത്. ഒബാമ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹാർവാർഡിലെ സ്കൂളിൽ നിന്നുമാണ് വിദ്യാഭ്യാസം നേടിയത്. ഹാർവാർഡ് ലോ റിവ്യൂയുടെ ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയായിരുന്നു. നിയമപഠനത്തിന് ചേരുന്നതിനു മുൻപ് ചിക്കാഗോയിൽ സാമൂഹ്യ പ്രവർത്തകനായും ഇല്ലോനിയയിൽ സെനറ്റ് അംഗമായി 1997 മുതൽ 2004 തെരഞ്ഞെടുക്കപ്പെടുന്നതുവരെ സിവിൽ നിയമ അറ്റോർണിയറായും സേവനമനുഷ്ഠിച്ചു. 1992 മുതൽ 2004 വരെ ചിക്കാഗോ ലോ സ്കൂളിൽ ഒരു അധ്യാപകനായും ഒബാമ സേവനമനുഷ്ഠിച്ചു. ഹവായിയിലെ ഹോണോലുലുവിലാണ് ഒബാമ ജനിച്ചത്. മിശ്രവിവാഹിതരായിരുന്നു മാതാപിതാക്കൾ. പിതാവ് ബാറക് ഹുസൈൻ ഒബാമ കെനിയൻ മുസ്ലിമും മാതാവ് ആൻ ഡെൻഹം കൻസാൻ സ്വദേശിനിയായ വെള്ളക്കാരിയുമായിരുന്നു. ഹവായി സർവകലാശാലയിലെ പഠനത്തിനിടയിലാണ് ഒബാമയുടെ മാതാപിതാക്കൾ വിവാഹിതരാകുന്നത്. അച്ഛനവിടെ വിദേശ വിദ്യാർത്ഥിയായിരുന്നു. ഒബാമയ്ക്ക് 2 വയസ്സ് മാത്രമുള്ളപ്പോൾ മാതാപിതാക്കൾ വിവാഹബന്ധം വേർപ്പെടുത്തി. അച്ഛൻ കെനിയയിലേക്ക് മടങ്ങുകയും ചെയ്തു. അമ്മ ഹവായി സർവകലാശാലയിൽ തന്നെ ഒരു ഇന്തോനേഷ്യൻ വിദ്യാർത്ഥിയെ വിവാഹം ചെയ്തു. ഈ ബന്ധത്തിൽ ഒബാമയ്ക്ക് ഒരു അർദ്ധ സഹോദരിയുണ്ട്. അമ്മയുടെ 2-ാം വിവാഹശേഷം ജക്കാർത്തയിലേക്ക് പോയ ഒബാമ 10-ാം വയസ്സുവരെ അവിടെയാണ് പഠിച്ചത്. പിന്നീട് ഹോണോലുലുവിൽ തിരിച്ചെത്തി അമ്മയുടെ കുടുംബത്തോടൊപ്പം വളർന്നു. ഒബാമയ്ക്ക് 21 വയസ്സായപ്പോൾ പിതാവ് കെനിയയിൽ വെച്ച് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. തന്റെ ബാലയൗവനങ്ങളെക്കുറിച്ച് അച്ഛൻ നൽകിയ സ്വപ്നങ്ങൾ എന്ന പേരിൽ ഒബാമ 1995 ഒരു ഓർമ്മ പുസ്തകമിറക്കി. ബഹുവംശ പൈതൃകം ഒബാമയിൽ വരുത്തിയ മാറ്റങ്ങൾ പ്രസ്തുത പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വെള്ളക്കാരിയായ അമ്മയുടെയും ബന്ധുക്കളുടെയും ഇടയിൽ കറുത്തവനായി വളർന്ന തന്റെ ബാല്യകാലത്ത് ബഹുവംശ പൈതൃകം വലിയ പ്രശ്നമായിരുന്നില്ലെന്ന് ഒബാമ പറയുന്നു. എങ്കിലും ചിത്രങ്ങളിൽ മാത്രം കണ്ടുപരിചയമുള്ള അച്ഛനെക്കുറിച്ചുള്ള ചിന്ത അലട്ടിയിരുന്നു. അസ്തിത്വത്തെക്കുറിച്ചുള്ള സങ്കീർണമായ സംശയങ്ങൾ മൂലം കൗമാരകാലത്ത് കൊക്കെയിൻ, മരിജുവാന തുടങ്ങിയ ലഹരികൾക്ക് അടിമയായിരുന്നതായും അദ്ദേഹം പുസ്തകത്തിൽ തുറന്നു പറയുന്നു. 2004 ഒബാമ US സെനറ്റിലേക്ക് മത്സരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന്റെ അഭിപ്രായത്തിൽ സർവേയിൽ ഒബാമ കോടീശ്വരനായ ബ്ലെയർ ഹളിനും ഇല്ലോനിയുടെ ചെലവ് പരിശോധകനായിരുന്ന ഡാൻ ഹാൻസിസിനും പിറകിലായിരുന്നു. എന്നാൽ കുടുംബ പീഡയുടെ പേരിൽ ഹളിന്റെ ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയായിരുന്നു. ഒബാമയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത് ഷിക്കാഗോ മേയറായിരുന്ന ഹരോൾഡ് വാഷിംഗ്ടണും US സെനറ്റർ ആയിരുന്ന പോൾ സൈമൺ അടക്കമുള്ളവർ പ്രത്യക്ഷപ്പെട്ട പരസ്യങ്ങളും പോൾ സൈമണിന്റെ പുത്രിയുടെ സഹായവും ഷിക്കാഗോ ട്രിബ്യൂണിലും ഷിക്കാഗോ സൺ ടൈംസിലും വന്ന രാഷ്ട്രീയ വാർത്തകളും ആയിരുന്നു.
ഏഴ് സ്ഥാനാർത്ഥികളുടെ ഇടയിൽ നിന്നും ഒബാമയ്ക്ക് 52% വോട്ടുകൾ ലഭിച്ചു. ചില ലൈംഗിക അപവാദങ്ങൾ കാരണം റയാൻ തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. എങ്കിലും തിരഞ്ഞെടുപ്പിന് 3 മാസം മാത്രമുള്ളപ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ അലൻ കീസ് സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തു. തിരഞ്ഞെടുപ്പിൽ ഒബാമയ്ക്ക് 70% വോട്ടും ലഭിച്ചു. അലൻ ക്ലീസിനാകട്ടെ 27% വോട്ടേ ലഭിച്ചുള്ളൂ. അന്വേഷണം .com വേണ്ടി വിവിധ ബാബു. Trusted tradition of 155 years, Chemanur International Jewelers.